ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിലാണ് ഉള്ളത്. അതായത് നമ്മൾ വീട്ടിലെന്താ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ന് ശനിയാഴ്ചയാണ്, അപ്പോൾ ലോക്ക്ഡൗൺ ആണ്. ലോക്ക്ഡൗൺ ആയ കാരണം നമുക്ക് ഷോപ്പ് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഷോപ്പിൽ ചെയ്യേണ്ട ഒരു വർക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു വാഷിംഗ് മെഷീനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. വർക്ക് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നമുക്ക് ഷോപ്പ് തുറക്കാൻ പറ്റാതെ നമുക്ക് കാശൊക്കെ വേണ്ടേ, ഇങ്ങനെ അടച്ചിട്ടിട്ട് കാര്യമില്ല, നമുക്കും ജീവിക്കണ്ടേ. അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സംഭവമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ, ഈ വാഷിംഗ് മെഷീൻ്റെ ബോഡി റസ്റ്റ് വന്നിട്ട് ഇങ്ങനെ വിട്ടുപോകുന്ന അവസ്ഥയിലാണുള്ളത്. അതുപോലെ തന്നെ താഴെയും വാഷിംഗ് മെഷീൻ്റെ താഴ്ഭാഗത്തും എല്ലാം ഇങ്ങനെ ബോഡിയിൽ നിന്നും വേറിട്ടൊരവസ്ഥയിലാണ് ഈ വാഷിംഗ് മെഷീൻ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഭാഗത്തെല്ലാം കണ്ടോ, മൊത്തത്തിൽ ഇങ്ങനെ വേറിട്ടൊരവസ്ഥയിലാണ്. ഈ ഭാഗത്ത് വലിയൊരു കുഴപ്പമില്ല, പക്ഷേ ഈ മുകൾ ഭാഗത്ത് സീനാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വാഷിംഗ് മെഷീനെ നമ്മൾ ഇന്ന് പാച്ച് വർക്ക് ചെയ്തിട്ട് റീസ്റ്റോർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഗൈസ്, നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്ന വാഷിംഗ് മെഷീൻ്റെ ഒരു കണ്ടീഷൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ബോഡിയെല്ലാം റസ്റ്റ് വന്ന് കേടായ ഒരു വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്ത് എടുക്കാമെന്ന് നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പൊതുവേ പലർക്കും അറിയില്ല, ഇങ്ങനെ ബോഡിയെല്ലാം കേടായി കഴിഞ്ഞാൽ ഇത് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും പലർക്കും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഇങ്ങനെ വാഷിംഗ് മെഷീൻ കേടായി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്ത് എടുക്കാമെന്ന് മനസ്സിലാകുമല്ലോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ടൊന്നും കാണിക്കുന്നില്ല. അതായത് എ ടു സെറ്റ് കാര്യങ്ങളൊന്നും ഇതെങ്ങനെ റിപ്പയർ ചെയ്യാമെന്ന് കാണിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ടൈം ലാപ്സ് പോലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കും, ഇതിങ്ങനെ റിപ്പയർ ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ ഈ റസ്റ്റായ ഭാഗങ്ങളെല്ലാം റിമൂവ് ആയി പോയിട്ട് നല്ല ഭാഗങ്ങളെല്ലാം വരുന്നതെല്ലാം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും, ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്ത് എടുക്കാമെന്ന് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കി കൊടുക്കാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വർക്കിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിൽ നിന്ന് വാഷിംഗ് മെഷീൻ്റെ ബോഡി അഴിച്ചു മാറ്റേണ്ടതുണ്ട്. എന്നാലേ ബോഡിയിലുള്ള വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് അഴിച്ചു മാറ്റാം. അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ബോഡി വാഷിംഗ് മെഷീനിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ കാണുന്ന മെറ്റൽ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റേ വാഷിംഗ് മെഷീൻ്റെ ബോഡിയുടെ വർക്ക് ചെയ്യുന്നത്. ഇതൊരു ഒഴിവാക്കിയ വാഷിംഗ് മെഷീൻ്റെ ബോഡിയാണ്. അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കിയ വാഷിംഗ് മെഷീൻ്റെ ബോഡികൾ കൊണ്ട് ഇങ്ങനെയും ഉപകാരങ്ങളുണ്ട്. അപ്പം ഈ വാഷിംഗ് മെഷീനിൻ്റെ ഈ ഒഴിവാക്കിയ വാഷിംഗ് മെഷീൻ്റെ ബോഡിയിൽ കുറച്ച് കേടായ ഭാഗങ്ങളുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഇതിൽ നിന്നും നല്ല പീസ് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ മറ്റേ വാഷിംഗ് മെഷീൻ്റെ ബോഡിയുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ കേടായ ഭാഗങ്ങൾ ആദ്യം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ ആ ഷീറ്റിൽ നിന്നും കേടായ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു. ഇനി നമുക്ക് വർക്ക് ചെയ്യാനുള്ള വാഷിംഗ് മെഷീൻ്റെ ബോഡിയിൽ നിന്ന് നമുക്കൊന്ന് മെഷർ ചെയ്യാം, എത്ര ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി ഷീറ്റ് വെച്ച് ചെയ്യണമെന്ന്. അതിനുവേണ്ടി നമ്മൾ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് നമ്മുടെ ഷീറ്റിലേക്ക് ആ മെഷർമെൻറ്റ്സ് കൺവേർട്ട് ചെയ്തു. ഇനി ആ അളവിൽ നമ്മൾ ഈ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇനി കാണാൻ പോകുന്നത്. ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ റസ്റ്റ് വന്ന ഭാഗത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ബോഡിയിൽ നിന്നും റസ്റ്റ് വന്ന ഭാഗം കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ആ ഭാഗം കട്ട് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ബോഡിയിൽ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ബോഡി ഫോൾഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ വർക്ക് ചെയ്യാനുള്ള ഈ ചെറിയ പീസും നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ രണ്ട് ഭാഗവും ഫോൾഡ് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ നമ്മൾ റിവെറ്റ് വെച്ച് ജോയിൻ ചെയ്യുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡ്രില്ല് ചെയ്യുന്നു. ഡ്രില്ല് ചെയ്തതിന് ശേഷം നമ്മളവിടെ റിവെറ്റ് വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ബോഡിയുടെ വർക്ക് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ ആ ഷീറ്റിൻ്റെ പീസ് വാഷിംഗ് മെഷീൻ്റെ ബോഡിയിൽ റിവെറ്റ് ചെയ്ത് ജോയിൻ ചെയ്തതിന് ശേഷം ആ റിവെറ്റ്സ് എല്ലാം നമ്മൾ ഷീറ്റ് ഫോൾഡ് ചെയ്ത് ഹൈഡാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സൈഡും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത ഭാഗങ്ങളിലെ വളരെ പെർഫെക്റ്റ് ആയല്ലോ. ഇങ്ങനെ ജോയിൻ ചെയ്താലേ വാഷിംഗ് മെഷീൻ ഒരു വൃത്തിക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അതുപോലെ ചെയ്യാം. ആ ഭാഗങ്ങളൊന്നും ഇനി വീഡിയോയിൽ കാണിക്കുന്നില്ല, ആ ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ആ ഭാഗങ്ങളും അതുപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ മുകൾ ഭാഗം ബെൻഡ് ചെയ്ത രീതി കണ്ടല്ലോ, അത് വാഷിംഗ് മെഷീൻ്റെ ചെയ്സിലോട്ട് ബോഡി ചെയ്സിലെ സ്ലോട്ടിലോട്ട് ബോഡി കയറാനുള്ള ഒരു ബെൻഡിങ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതുപോലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ വൃത്തിക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ജസ്റ്റ് ഷീറ്റ് വെച്ച് റിവെറ്റ് അടിച്ചതുകൊണ്ട് കാര്യമില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കേടാവുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുറത്ത് മഴയായതിനാൽ നമുക്ക് പുറത്ത് വെച്ച് പണിയാൻ സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൻ്റെ ബാക്കിൽ ഒരു ഷെഡുണ്ട്. ആ ഷെഡിൽ വെച്ചിട്ടാണ് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ പണിയെല്ലാം തീർത്തത്. നിങ്ങൾ വീഡിയോയിലൂടെ നിന്നെല്ലാം കണ്ടു കാണുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനും അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിനുശേഷം ഞാൻ ഈ നമ്മൾ ഈ വർക്ക് ചെയ്തതിന് നമ്മൾ എത്ര രൂപയാണ് ചാർജ് ഈടാക്കുന്നതെന്നും അതുപോലെ തന്നെ ബാക്കി അതിനോടനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്ന് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ വാഷിംഗ് മെഷീൻ വർക്കെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട്. ലേശം വെളിച്ചത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ പണിത് വെച്ചിട്ടുള്ളൂ. ഇന്ന് ശനിയാഴ്ച അതിന് പെയിൻ്റ് ഒന്നും കിട്ടാത്തതിനാലും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പുട്ടിയെല്ലാം ഇടേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച അതിന് കടമൊന്നും തുറക്കാത്തത് കാരണം അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിൽ ഇച്ചിരി എംസിയിലുണ്ടായിരുന്നു, ഇതിട്ടിട്ട് ഇവിടെ ഇങ്ങനെയുള്ള ഈ ഗ്യാപ്പുകളെല്ലാം അടച്ചിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഗതിയിലുള്ള ഒരു വർക്കല്ല ചെയ്തിട്ടുള്ളത്. അതായത് സാധാരണ വെറുതെ ജസ്റ്റ് ഷീറ്റ് വെച്ച് അങ്ങ് റിവെറ്റ് അടിക്കുകയല്ല ചെയ്തിട്ട്, കറക്റ്റ് മടക്കി അതിൻ്റേതായ രീതിയിൽ ഒരു വൃത്തിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിലും മൊത്തം നിങ്ങൾ രാവിലെ കണ്ടില്ല, ആ തുരുമ്പ് വന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ താഴ്ഭാഗത്തും എല്ലാം നമ്മൾ അതിൻ്റേതായ രീതിയിൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാഷിംഗ് മെഷീൻ കണ്ടല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ആദ്യം വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ബെൽറ്റ് എല്ലാം ഊരിച്ചാടിയിട്ട് ഒരു തരം സൗണ്ടെല്ലാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ വാഷിംഗ് മെഷീൻ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ നോയ്സുകളൊക്കെ കാര്യങ്ങളൊന്നുമില്ല. വാഷിംഗ് മെഷീൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ വാഷിംഗ് മെഷീൻ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. ജസ്റ്റ് മൊത്തത്തിലൊന്നും പെയിൻറ്റ് ചെയ്യത്തില്ല, ജസ്റ്റ് ഈ ഭാഗങ്ങളൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യും, അതുപോലെ തന്നെ ഈ ഗ്യാപ്പെല്ലാം നമ്മളൊന്ന് ക്ലിയർ ചെയ്യും, അത്ര ചെയ്യത്തുള്ളൂ. ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ നമ്മൾ ഈടാക്കുന്ന കാശ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വർക്ക് നമ്മൾ ഇത്രത്തോളം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2000 രൂപയോളം ചിലവാക്കും. അതായത് ഏകദേശം ഒരു ദിവസത്തെ മെനക്കെടുണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി തീർക്കുന്നതിന്, ഇത്ര വൃത്തിയിൽ ചെയ്യാനതിന് വേണ്ടിയിട്ട്. ഇത്ര വൃത്തിയൊന്നും അല്ലാണ്ട് ജസ്റ്റ് ചെയ്യുന്നതിൽ അധികം കാശൊന്നും വേണ്ടി വരില്ല, പക്ഷേ നമ്മളങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്നതിന് ഇത്രത്തോളം 2000 രൂപയോളം വരും. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ ബോഡി മുഴുവനായിട്ടും തുരുമ്പൊന്ന് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ ഫുൾ ബോഡി തന്നെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതിന് നമ്മൾ 3500 രൂപയ്ക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചാർജ് ഡീറ്റെയിൽസ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മലപ്പുറത്താണ്, കൂടുതൽ ലോങ് ഉള്ളവർക്കൊക്കെ നമ്മളെ കയ്യിൽ ആവശ്യമുള്ളവർക്ക് കേട്ടോ, ആവശ്യമുള്ളവർക്ക് നമ്മളെ കയ്യിൽ കൊണ്ടുവരാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളടുത്ത് തന്നെ നിങ്ങൾ അന്വേഷിക്കുക. മലപ്പുറത്തുള്ളവരൊക്കെ നമ്മളുമായിട്ട് കമൻറ്റ് രൂപത്തിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഗൈസ് തുരുമ്പ് ഒന്ന് നശിച്ച രീതിയിലുള്ള വാഷിംഗ് മെഷീൻ്റെ ബോഡിയെല്ലാം നമുക്ക് റിപ്പയർ ചെയ്ത് ശരിയാക്കി എടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു വാഷിംഗ് മെഷീൻ ഏകദേശം 10000 രൂപയോളം വിലയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുപോലെ നശിച്ച രീതിയിലുള്ള ബോഡി ഉള്ളവരൊക്കെ നമ്മളെ അടുത്ത് സമീപിക്കാറുണ്ട്. കാരണം കേവലം 2000 രൂപ മുടക്കി കഴിഞ്ഞാൽ അവർക്കിത് റിപ്പയർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വാഷിംഗ് മെഷീൻ വീണ്ടും ഒരു 5 വർഷമോ അതിലധികമോ എല്ലാം ഓടാറുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് എന്തുകൊണ്ടും ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ പക്ഷേ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചിന്തിക്കുകയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ മോട്ടോറുകളെല്ലാം വർക്കിംഗ് ആണ്, മറ്റു ചില കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെയാണ്. മറ്റു ചില കുഴപ്പങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇതുപോലെ വർക്ക് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ 2 മോട്ടോറും അതുപോലെ തന്നെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ബോഡി മാത്രം കേടായ കണ്ടീഷനിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ എങ്കിൽ നമ്മൾ ഇതുപോലെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വാല്യൂ ഫോർ മണി തന്നെ ആയിരിക്കും.